الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن أربعة أشهر وعشرا فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين من قبل أن يخطب كل ينظر ندبا إلى الثاني سوى ما يستر لو لم يكن ينوي النكاح يحجز نظر فقصده هو المجوز يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സഹോദരന്മാരെ, നേരത്തെ നിശ്ചയിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഞ്ച് ദിവസത്തെ നമ്മുടെ വിവാഹത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രസംഗം ഇന്ന് സമാപിക്കും ഇൻഷാ അള്ളാഹ്. വിവാഹവുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് മസലകൾ, നിയമങ്ങൾ, അതുപോലെ ധാരാളം ഉപദേശങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ വിവരിച്ചത് ഇനിയും മാസങ്ങളോളം പറയാൻ ഉണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇതിൻ്റെ ബാക്കി ഭാഗം പിന്നീട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കാം. വിവാഹബന്ധം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ അത് വലിയ കെട്ടുറപ്പുള്ള ഒരു ബന്ധമാണ്. പലരും തെറ്റിദ്ധരിച്ചതുപോലെ വിവാഹം കഴിക്കുക തോന്നുമ്പോൾ അവൻ കൈയൊഴിക്കുക അല്ലെങ്കിൽ അവൾ ഇറങ്ങിപ്പോവുക, അങ്ങനെയുള്ള ഒരു ഏർപ്പാടല്ല വിവാഹം. മറിച്ച് വളരെ കെട്ടുറപ്പുള്ള വലിയ
ഗൗരവമുള്ള ഒരു ഇടപാടാണ് വിവാഹം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് വഅഖ്ന മിൻകും മീസാഖൻ ഗലീള എന്ന്, സ്ത്രീകൾ പുരുഷന്മാരായ നിങ്ങളിൽ നിന്ന് വളരെ കടുപ്പമുള്ള വളരെ ഭദ്രമായ കരാറിനെ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി വിവാഹത്തെ സംബന്ധിച്ച് പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ പറഞ്ഞ വിഷയമാണ് നിസ്കാരം. അത് അവിടുത്തെ വഫാത്തിനോട് അനുബന്ധിച്ച സമയത്ത് പോലും അസ്സലാം അസ്സലാ നിസ്കാരം നിസ്കാരം അത് വളരെ ഗൗരവമുള്ളതാണ്, കൃത്യമായി നിർവഹിക്കപ്പെടേണ്ടതാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ അവിടുത്തെ അവസാനത്തെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ ഗൗരവമുള്ള പല വിഷയങ്ങളും പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു മനുഷ്യന്റെ സമ്പത്തോ അവന്റെ രക്തമോ അവന്റെ അഭിമാനമോ ക്ഷതം വരുത്തുന്നതിനെതിരെ ശക്തിയായി അവസാന സമയങ്ങളിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലാഹ അല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഫഇന്നഹുന്ന അവാനു ഫീ ഐദീകും അഖദ്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹി വസ്തഹലൽതും ഖുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, നിങ്ങളുടെ കസ്റ്റഡിയിൽ വന്നവരാണ് നിങ്ങളെ ഭാര്യമാർ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ വിശ്വസിച്ച് ഒരു കരാറിലൂടെ നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നവരാണ് നിങ്ങളുടെ ഭാര്യമാർ. നിങ്ങൾ അവരുടെ ലൈംഗികാവയവം നിങ്ങൾക്ക് അനുവദിച്ചത് തന്നെ ബിക്കലിമത്തില്ലാഹി, അല്ലാഹു തആല നിശ്ചയിച്ച പ്രതീകമായ വചനത്തിലൂടെയാണ്. ആ വചനം കൊണ്ടാണ് നിങ്ങൾ അവരെ നിങ്ങൾക്ക് അനുവദിച്ച് ലഭിച്ചത്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ബോധം വേണം സ്ത്രീകളെ സംബന്ധിച്ച് എന്ന് വളരെ ഗൗരവത്തോടുകൂടി അവസാനത്തിൽ നടന്ന വലിയ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. വിവാഹത്തിൻ്റെ വാചകം തന്നെ അതിന് തെളിവാണ്. രണ്ട് വാചകമാണ് ഇസ്ലാമിൽ വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ട വാചകം. ഒന്ന് ഇൻകാഹ് എന്ന ധാതുവിൽ നിന്ന് പിടിക്കപ്പെട്ട അങ്കഹ്തുക എന്ന വാചകമാണ്. സാധാരണക്കാർക്ക് ഉച്ചരിക്കാൻ പ്രയാസം കുറഞ്ഞ വാചകം അതായതുകൊണ്ട് നമ്മുടെ ഖതീബുമാർ ആ വാചകം തിരഞ്ഞെടുത്താൽ സാധാരണക്കാർക്ക് പ്രയാസം കുറയുമെന്ന് വ്യക്തിപരമായ ഒരു അഭിപ്രായം എനിക്കുണ്ട്. അടുത്ത വാചകത്തിനും ഒരു തകരാറും ഇല്ലെങ്കിലും അങ്കഹ്തുക, നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. നിക്കാഹ് എന്ന വാക്കിൻ്റെ നേരെ അർത്ഥം തന്നെ നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്തു തന്നു എന്നാണ്. കൂടിച്ചേർന്നാൽ പിന്നെ രണ്ടില്ല, രണ്ടും കൂടി ഒന്നാണ്. ചായപ്പൊടിയും പഞ്ചസാരയും പാലും ചൂടുവെള്ളവും ഒക്കെ കൂടി കൂടിച്ചേർന്നപ്പോൾ അതിൻ്റെ പേര് പിന്നെ ചായ എന്നാണ്. പിന്നെ അത് വെവ്വേറെ പറയൽ ഇല്ല, അത് രണ്ടും ഒന്നാണ്. നിക്കാഹ് കഴിയുന്നതിലൂടെ ഒരു ഭാര്യയും ഭർത്താവും വധുവും വരനും അവർ പിന്നീട് ഒന്നാണ്. അതറിയിക്കുന്ന വാചകമാണ് അങ്കഹ്തുക, നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്തു തന്നു. ബിന്ദി എന്റെ മകളെ, ബിമഹരിക്കഥ ഇത്ര മഹർ നിശ്ചയിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് നകഹ്തുഹ അല്ലെങ്കിൽ ഖബിൽതു നികാഹഹ, ഞാൻ അവളുടെ നിക്കാഹിനെ സ്വീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അവളെ നിങ്ങൾ എനിക്ക് കൂട്ടി തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു.
സാധാരണ നിലക്ക് ഖബിൽതു നികാഹഹ എന്നതിന് അവളുടെ നികാഹിനെ അല്ലെങ്കിൽ അവളെ നികാഹ് ചെയ്തു തന്നതിനെ അവളെ നിങ്ങൾ നികാഹ് ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നികാഹിന് നികാഹ് എന്ന് തന്നെ അർത്ഥം പറഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ അർത്ഥം അറിയാം, ആർക്കും തിരിയാതെയായി പോവില്ല. നികാഹിന് നികാഹ് തന്നെ എന്ന് തന്നെ അർത്ഥം പറഞ്ഞാൽ പിന്നെ തർജ്ജമ ഏതാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഉള്ള ചർച്ച തന്നെ വരുന്നും ഇല്ല. തർജ്ജമ പറയുകയാണെങ്കിൽ, അർത്ഥം പറയുകയാണെങ്കിൽ, ഏതായിരുന്നാലും ഖബിൽതു നികാഹഹ, അവളെ നികാഹ് ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾ എനിക്ക് കൂട്ടിച്ചേർത്ത് തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന അർത്ഥം വരുന്ന ആ വാചകം വളരെ അർത്ഥവത്ത. മറ്റൊരു വാചകം ഇസ്ലാമിൽ ഉള്ളത് തസ്വീജിന്റെ വാചകമാണ്, അഥവാ സവ്വജ്തുക ബിന്തി, എന്റെ മകളെ നിനക്ക് ഞാൻ ഇണയാക്കി തന്നു. ഇണ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് പ്രസക്തിയില്ലാത്തതാ. രണ്ട് കാലിന് ധരിക്കുന്ന ചെരുപ്പ് ഒന്ന് മറ്റൊന്നിന്റെ ഇണയാണ്. ഒരു ചെരുപ്പ് മാത്രം പകുതി പൈസക്ക് തന്നാൽ ആരെങ്കിലും വാങ്ങുമോ? ഇല്ല. കാരണം രണ്ട് ചെരുപ്പും ഉണ്ടെങ്കിലേ പ്രസക്തിയുള്ളൂ. ഇതുപോലെ സവ്വജ്തുക ബിന്തി, എന്റെ മകളെ നിനക്ക് ഞാൻ ഇണയാക്കി തന്നു, ഇനി നിങ്ങൾ ഒന്ന് മറ്റൊന്നുമായി പിരിയുന്ന രൂപം അല്ല, രണ്ടും എന്നും ഒരുപോലെ ആവശ്യമാണ്, ഒരുപോലെ നടക്കേണ്ടതാണ്, ഒരുപോലെ നീങ്ങേണ്ടതാണ് എന്നർത്ഥം വരുന്ന വലിയ അർത്ഥമുള്ള വാചകമാണ് സവ്വജ്തുക, നിനക്ക് ഞാൻ ഇണയാക്കി തന്നു എന്ന വാചകം. ബിന്തി, എന്റെ മകളെ, അപ്പോൾ ഖബിൽതു തസ്വീജഹ, നിങ്ങൾ എനിക്ക് ഇണയാക്കി തന്നത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു വരൻ. ഇത് കേൾക്കാൻ രണ്ടാളുകളുണ്ട്, ആ രണ്ടാളുകളാണ് സാക്ഷികൾ എന്ന് പറയുന്നത്. ആ സാക്ഷികളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പരസ്പരം വലിയ ഒരു ഇടപാട് നടത്തുകയാണ് വിവാഹം നടക്കുന്ന സമയത്ത്. ഈ വാചകം പറയുമ്പോൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ തൊള്ളയിൽ നിന്ന് ആ വാചകത്തിൻ്റെ വ്യാകരണമോ അക്ഷരമോ ചെറിയ മാറ്റം വന്നുപോയതുകൊണ്ട് നികാഹിന് തകരാറ് സംഭവിക്കുന്നില്ല. ഇബ്ദാലു ബഅ്ലിൽ ഹർഫി ഔ ഇറാബിഹി ഫീ സീഗത്തിൽ ആമി ലബ്സാബിഹി കഖൗലിഹി ജവ്വജ്തു ഔ സവ്വജ്തുക വനികാഹഹ ഔ അഹ്ലി ഉർഫിൻ ദാലിക. മർക്കാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സാധാരണക്കാരൻ അയാൾക്ക് സവ്വജ്തുക എന്ന് പറഞ്ഞെടുത്തു, പക്ഷെ മൂപ്പര് ജവ്വജ്തുക എന്നേ പറയുന്നുള്ളൂ, എന്നാൽ അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ സവ്വജ്തുക എന്ന് സായി മൊഴിയാൻ അയാൾക്ക് കഴിഞ്ഞ ആള് സവ്വജ്തുക എന്നാ പറയുന്നത്, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഖബിൽതു നികാഹഹ എന്ന് ഹ ഉച്ചരിക്കേണ്ട സ്ഥലത്ത് അദ്ദേഹം നികാഹഹ എന്ന് ഹ ആണ് മൊഴിയുന്നത്, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു നാട്ടുകാര് അങ്ങനെ മൊഴിയുന്ന ഒരു നാട്ടുകാരായി പോയാൽ എന്നാലും കുഴപ്പമില്ല. കാരണം എല്ലാവർക്കും അറിയാം ഇത് ആ നിക്കാഹിന് വേണ്ടി വെച്ച വാചകമാണ്. അതുകൊണ്ട് തന്നെ മർക്കാദ് റഹിമഹുല്ല ഒന്നുകൂടി പറഞ്ഞു, വിസീഖത്തിൻ നിക്കാഹി ലവഖദുൻ ജറ മിൻ ഹാകിം ഇന്നി അജമീ മദറ മൻതുഖഹ ബൽ ഫഹിമും ബി അൻഹ മൗളുവത്തുൻ ലിഖദി സഹബിഹ. ഇതിന്റെ വാക്കർത്ഥമൊന്നും പറയുന്ന കൈകാര്യകർത്താവ് വലിയ ബാപ്പ അല്ലെങ്കിൽ അതുപോലെ രക്ഷിതാവിന് അറിയില്ല. അതുപോലെ വാക്കർത്ഥം വേണമെങ്കിൽ ഇത് സ്വീകരിക്കുന്ന വരനും അറിയില്ല. പക്ഷെ അവർക്കൊരു കാര്യം അറിയാം, ഒരു വിവാഹം കഴിക്കുമ്പോൾ പറയേണ്ട വാചകമാണിത്, അതാണ് ഈ പറഞ്ഞു തരുന്നത് എന്നവർക്കറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ടൊരാൾ ചൊല്ലിക്കൊടുത്ത് അവർ ചൊല്ലിയാലും അതുകൊണ്ട് നികാഹിന് ഒരു തകരാറും സംഭവിക്കുന്നില്ല. അവർ സ്വയം അറബിയിൽ ആ ഭാഷയുടെ അർത്ഥം, ആ വാചകത്തിന്റെ അർത്ഥം അറിഞ്ഞുകൊള്ളണം എന്നില്ല.
വാചകം പറയുന്നതിനിടയിൽ അങ്കഹത്തുക ബിന്ദി ബിമഹരി കഥ അതുപോലുള്ള വാചകം പറഞ്ഞു കഴിഞ്ഞാൽ വരൻ അത് സ്വീകരിക്കുന്നതിനിടയിൽ മറ്റെന്തെങ്കിലും വാചകങ്ങൾ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് രണ്ടും മുറിഞ്ഞു പോകും. അതുകൊണ്ട് അതുണ്ടാകാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ പ്രത്യേക വാചകം പറഞ്ഞുകൊണ്ട് നടത്തുന്നൊരിടപാടാണ്. ഒരാൾ സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഊമയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ ആംഗ്യം കൊണ്ട് കാണിക്കുന്നത് വാചകം ഉദ്ധരിക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഉച്ചരിക്കുന്ന വാചകം പോലെയാണ്. ഇശാറത്തും ബില്ലഖദി വത്തലാഖി മിൻ അഫ്റസിങ്കൽ ലഫ്ളി ബിത്തിഫാഖി. വാചകം പറയാൻ സാധിക്കാത്ത മനുഷ്യൻ, അയാൾ പൊട്ടനാണ്, ഊമയാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടോ മറ്റോ സൂചനയായി ഇശാറത്ത് ചെയ്യുന്നത് അത് വാചകത്തിൻ്റെ അതേ സ്ഥാനത്ത് തന്നെ നടക്കുന്നതാണ്. ഇരിക്കട്ടെ, വാചകം പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാനത് വെറുതെ തമാശക്ക് പറഞ്ഞതാണ്. ഒന്നുകിൽ വരൻ പറഞ്ഞു തമാശ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അമോശം പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞതാണ്. എന്നാലും നിക്കാഹ് നടക്കും, അത് തമാശയാണ് എന്ന് പറഞ്ഞാൽ പറ്റൂല. അങ്ങനെ തമാശ കളിക്കാനുള്ളതല്ല നിക്കാഹും തലാക്കും. ചിലര് ഞാൻ തലാക്കിയില്ല, ഇത് തമാശക്ക് തലാക്ക് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ തലാക്ക് പോവും. തലാഖിന് തമാശയൊന്നുമില്ല, നിക്കാഹിന് തലാഖിന് അതുപോലെ തമാശയില്ല. സഹാബിഹാദൈനി വലൗ മിൻ ഹാസിലി ലാമുഖറഹിം വനഇമി വഗാഫിലി. തമാശക്ക് നിക്കാഹിദാൽ നിക്കാഹാവും, അതുകൊണ്ട് തന്നെ അവൻ്റെ ഭാര്യ. അതുകൊണ്ട് തമാശ കളിക്കേണ്ട വിഷയമല്ല. അതുപോലെ തന്നെ തമാശക്ക് തലാഖ് ചൊല്ലിയാൽ തലാഖും സംഭവിക്കും, അതൊന്നും തമാശ കളിക്കേണ്ട വിഷയമല്ല. നേരെ മറിച്ച് ഒരാളെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഞാനിപ്പോ എൻ്റെ മകളെ നിനക്ക് നിക്കാഹ് ചെയ്യുന്ന വാചകം പറയാൻ അങ്കഹത്തൊക്കെ പിന്നി പറടാ കബിൽത്തു നിക്കാഹ എന്നല്ല, ഇപ്പം വെട്ടും തരാ, അല്ലെങ്കിൽ ഇപ്പൊ കൊത്തും നിന്റെ വാറ്റിന് എന്നിങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവനെ നിർബന്ധിച്ചുകൊണ്ട് അവൻ കബിൽത്തു നിക്കാഹ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിക്കാഹ് സംഭവിക്കുന്നതല്ല. അതുപോലെ ഉറക്കിൽ ആരോ ഉറക്കിൽ പറഞ്ഞതുകൊണ്ട് നിക്കാഹ് സംഭവിക്കുന്നത്, അങ്ങനെയുണ്ട്. ചിലർ ഓഫാക്കിയാലും പിന്നെയും ഇങ്ങനെ ശബ്ദിക്കുന്ന ചില ആളുകളുണ്ടാവും. അങ്ങനെ ഉറക്കിൽ പറഞ്ഞതുകൊണ്ട് നിക്കാഹ് സംഭവിക്കുകയില്ല. അതുപോലെ വിഷയത്തെക്കുറിച്ച് യാതൊരു ശ്രദ്ധയുമില്ലാതെ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ നിക്കാഹ് സംഭവിക്കില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യൻ തമാശ പറഞ്ഞാലും നിക്കാഹ് സംഭവിക്കും എന്നാണ് നിയമം. ഇരിക്കട്ടെ, നിക്കാഹ് എന്ന നിക്കാഹിൻ്റെ ഭദ്രമായ വാചകത്തിലൂടെ നടന്ന് അവൻ കസ്റ്റഡിയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ഭാര്യ. ഭർത്താവും അതുപോലെ തന്നെ. ഭർത്താവ് എന്ന് പറഞ്ഞാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബന്ധപ്പെട്ട വ്യക്തിയാണ്. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, സ്വന്തം ബാപ്പക്ക്, സ്വന്തം മകന്, സ്വന്തം ഉമ്മക്ക്, സ്വന്തം ജ്യേഷ്ഠത്തിക്ക് അവർക്കാർക്കും കാണാനും തൊടാനും പറ്റാത്ത ശരീരത്തിലെ മുഴുവൻ സ്ഥലങ്ങളും ഒരു കാരണവുമില്ലാതെ കാണാനും തൊടാനും പറ്റുന്ന ഒരേ ഒരു വ്യക്തി, അത് ഭർത്താവ് മാത്രമാണ്, ഭാര്യ മാത്രമാണ്. ആ ബന്ധം ചെറിയ ബന്ധമാണോ? സ്വന്തം പോറ്റി വളർത്തിയ ഉമ്മക്ക് കാണാനും നോക്കാനും പറ്റാത്ത സ്ഥലങ്ങൾ, പോറ്റി വളർത്തിയ ബാപ്പക്ക് കാണാനും നോക്കാനും പറ്റാത്ത സ്ഥലങ്ങൾ. നിങ്ങൾക്കറിയാമല്ലോ, ചെറിയ കുട്ടികളായാൽ പോലും ലൈംഗികാവയവങ്ങൾ നോക്കുന്നത് തെറ്റാണ്. പെൺകുട്ടികൾ ചെറിയ മുല കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും പെൺകുട്ടികളുടെ ലൈംഗികാവയവങ്ങൾ നോക്കുന്നത് പോറ്റി വളർത്തുന്ന മാതാവിനെ പോലുള്ളവർ ആവശ്യത്തിന് വേണ്ടി നോക്കേണ്ടി വന്നാൽ നോക്കുന്നതല്ലാതെ അനുവദനീയമല്ല. എത്ര ചെറിയ കുട്ടിയാണെങ്കിലും അനുവദനീയമല്ല പെൺകുട്ടികളുടെ ലൈംഗികാവയവങ്ങൾ നോക്കുന്നത്. ചെറിയ പ്രസവിച്ച ഉടനെയുള്ള കുട്ടിയാണെങ്കിൽ പോലും നിയമം അങ്ങനെയാണ്. ആവശ്യത്തിന് വേണ്ടി പോറ്റി വളർത്തുന്ന മാതാവിനോ അതുപോലുള്ളവർക്കോ വേണമെങ്കിൽ നോക്കാം, അല്ലാത്തവർക്ക് പാടില്ല. കഴുകിക്കൊടുക്കാനോ അല്ലെങ്കിൽ
അതുപോലെ ആവശ്യമായ മരുന്ന് വെച്ച് കൊടുക്കാൻ അങ്ങനെയൊക്കെയാണെങ്കിൽ അതിനുവേണ്ടി നോക്കാം, അല്ലെങ്കിൽ നോക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ആൺകുട്ടികളാണെങ്കിൽ ചെറിയ പിഞ്ചു മക്കളാകുമ്പോ അത് കാണാൻ പറ്റുമോ ഇല്ലേ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ആൺകുട്ടികളാകുമ്പോൾ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ തെറ്റില്ല എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ചെറിയ കുട്ടിക്കാലത്ത് പോലും അത്രയും ഗൗരവത്തോടുകൂടി പരിശുദ്ധ ദീനുൽ ഇസ്ലാം കാണുന്ന ലൈംഗികാവയവങ്ങൾ വരെ സ്പർശിക്കാനും കാണാനും ബന്ധപ്പെടാനും പറ്റുന്ന ഒരേ ഒരു വ്യക്തി ഭാര്യയും ഭർത്താവും മാത്രമാണെന്ന് പറയുമ്പോൾ അവർക്കിടയിലുള്ള ബന്ധം ഈ നിക്കാഹിലൂടെ സംഭവിക്കുന്നത് ചെറിയ വിഷയമല്ലെന്ന് ഏത് ബുദ്ധിക്കും മനസ്സിലാക്കാം. ഒന്ന്. രണ്ടാമതായി, അവർ രണ്ടുപേരും ലൈംഗികമായി ബന്ധപ്പെട്ട് അതിലൂടെ ഉണ്ടാകുന്ന കുട്ടി, ആ അങ്ങനെ ഒരു സംഭവം വേറെ ആർക്കും ഇവിടെ അനുവദിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അത് ചെറിയ വിഷയമല്ല. ആ കുട്ടികളുടെ സന്താന പരമ്പരകൾ മുഴുവനും അവർ രണ്ടുപേരും ചേർന്നുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതും വേറെ കുടുംബത്തിൽ ആർക്കും അങ്ങനെ ഒരു ബന്ധം ഇല്ല. ഇനി നിങ്ങളൊന്ന് നോക്കൂ, അതാ ഒരു ഭർത്താവ് ഭാര്യ മരണപ്പെട്ടുപോയി, നിക്കാഹ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോ ഭാര്യ മരണപ്പെട്ടുപോയി. എന്നാൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കുട്ടികളില്ലെങ്കിൽ അവളുടെ സ്വത്തിന്റെ പകുതി ഭാഗത്തിന് ഭർത്താവ് അവകാശിയാണ്. സുബ്ഹാനല്ലാഹ്, 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. മരി ഭാര്യയാണ് മരിച്ചതെങ്കിലോ, കുട്ടികളില്ലാതെയാണ് ഭർത്താവ് മരിച്ചതെങ്കിൽ അവൾ 1/4 അവകാശിയാണ്. വലിയ സ്വത്തുക്കളുടെ അവകാശിയാണ്. എത്ര കോടിക്കണക്കിന് രൂപയായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരാൾക്ക് അവകാശം ലഭിക്കുന്നത്. നിങ്ങൾ നോക്കൂ, സന്താനങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ നേർ പകുതിയായി അവകാശം വരുന്നു. 8/1 സ്ത്രീക്ക് അവകാശം വരുന്നു. അപ്പൊ വൈവാഹിക ബന്ധം എന്ന് പറയുന്നത് ഒരു വലിച്ചെറിയാൻ പറ്റുന്ന ബന്ധമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അത് വലിയ ബന്ധമാണ്. ഇനി ഒന്നുകൂടി നിങ്ങൾ നോക്കൂ, ഈ ഭാര്യയും ഭർത്താവും അവരെന്നും സ്മരിക്കപ്പെടുന്നു. ആ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവരിൽ സന്താനങ്ങൾ ഉണ്ടാകുന്നതിനാൽ അന്ത്യനാൾ വരെ മനുഷ്യോൽപത്തിയുടെ മനുഷ്യന്റെ വംശത്തിന്റെ നിലനിൽപ്പ് തന്നെ അവരുടെ കൂട്ടുജീവിതത്തിലാണ്. അത് ഞാൻ മുമ്പ് വളരെ വിശദമായി സംസാരിച്ചൊരു വിഷയമാണ്. ഇനി നിങ്ങൾക്കറിയോ, ഒരാളുടെ ബാപ്പ മരിച്ചുപോയി, ഒരു സ്ത്രീയുടെ ബാപ്പ മരിച്ചുപോയി, അല്ലെങ്കിൽ ഉമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ മക്കൾ മരിച്ചുപോയി, എന്നാൽ 3 ദിവസത്തിലധികം അവൾക്ക് ആ കാരണത്താൽ അവളിങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കാനോ അല്ലെങ്കിൽ ചടഞ്ഞിരിക്കാനോ അനുവദിക്കുന്നില്ല പരിശുദ്ധ ഇസ്ലാം. 3 ദിവസമാണ് കണ്ണോക്ക്. 3 ദിവസമാണ് മരിച്ചാൽ കണ്ണോക്ക്. 3 ദിവസം കഴിഞ്ഞിട്ട് ഒരാൾ കണ്ണോക്കിന് പോവുകയാണെങ്കിൽ തന്നെ അത് പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. 3 ദിവസം കഴിഞ്ഞിട്ട് കണ്ണോക്കിന് പോകാൻ പാടില്ല എന്ന്. കാരണം അങ്ങനെ കണ്ണോക്കിന് പോയാൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്നും ആ ദുഃഖം ഓർമ്മിപ്പിക്കലായി പോകും. 3 ദിവസത്തിന് ശേഷം കണ്ണോക്കിന് പോകരുത് എന്നാണ്. എന്നാൽ ഒരു പ്രഗത്ഭനായ പണ്ഡിതനോ ഒരു ദുആ ലഭിക്കണം എന്ന് മരിച്ച മയ്യത്തിന്റെ കുടുംബങ്ങളോ വീട്ടുകാരോ ആഗ്രഹിക്കുന്ന വ്യക്തിയോ, അല്ലെങ്കിൽ അതുപോലെ അടുത്ത ഒരു ബന്ധുവോ, അങ്ങനത്തെ കാരണത്താൽ മരിച്ച സമയത്ത് വരാൻ കഴിയാത്ത, വരണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 3 ദിവസത്തിന് ശേഷവും പോകാമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും 3 ദിവസമാണ് ഒരു മരിച്ച മയ്യത്തിന്റെ പേരിലുള്ള കണ്ണോക്കെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, മരണപ്പെട്ടു പോയൊരു ഭർത്താവ്, ബാപ്പയും ഉമ്മയും അങ്ങനെയുള്ള ആർക്കുമില്ലാത്ത ഒരു വിഷയം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലദീന യതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബി അൻഫുസിഹിന് 4 അശ്ഹുരിൻ വഅസ്രാ فإذا بلغنا أجلهن فلا جناح عليكم فيما فعلنا في أنفسهن بالمعروف والله بما تعملون خبير. എന്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്? ഏതൊരു വ്യക്തികൾ മരിച്ചുപോയി, ആ മരിച്ച വ്യക്തികൾക്ക് ഭാര്യമാരുണ്ടെങ്കിൽ ആ ഭാര്യമാർ 4 മാസവും 10 ദിവസവും അവരുടെ ദീക്ഷാകാലമായി, ഇദ്ദയുടെ കാലമായി അവർ അതാ ആചരിച്ചിരിക്കണം. ഗർഭിണികളല്ലെങ്കിൽ, ഗർഭിണികളാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ മതി. അല്ലാത്ത സ്ത്രീകൾ 4 മാസവും 10 ദിവസവും അവരെ ഇദ്ദയിരിക്കേണ്ടതുണ്ട്.
എന്നാൽ സുഹൃത്തുക്കളെ ഫൈദാ ബലഗ്ന അജലഹുന്ന ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന ആ നാല് മാസവും പത്ത് ദിവസവും വരെ അവരതാ മരിക്കുന്ന സമയത്ത് ഭർത്താവ് മരിക്കുമ്പോഴുള്ള അവകാശപ്പെട്ട ഭർത്താവിന് ബന്ധപ്പെട്ട അവരാ സമയത്തുള്ള വീട് ഏതാണോ ആ വീട്ടിൽ തന്നെ കഴിയണം, അവിടുന്ന് പുറത്തേക്ക് പോകരുത് എന്നാണല്ലോ നിയമം. അതുപോലെ തന്നെ എത്രത്തോളം ഹജ്ജിന് വേണ്ടി ഹരജി കൊടുത്ത പെണ്ണാണെങ്കിൽ പോലും ഭർത്താവ് മരിച്ചു കഴിഞ്ഞു, ഹജ്ജ് പാസായിട്ടുണ്ട്, എന്നാലും ഭർത്താവ് മരിച്ച പെണ്ണിന് ഹജ്ജിന് വേണ്ടി ഇറങ്ങിക്കൂടാ. അതേസമയത്ത് ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടിപ്പോയതിന് ശേഷമാണെങ്കിൽ അതിൽ പണ്ഡിതന്മാർക്ക് വേറെ ചർച്ചയുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് ഹജ്ജിനൊക്കെ തീരുമാനിച്ച് ഇറങ്ങുകയാണ്, ആ സമയത്ത് ഭർത്താവ് മരിച്ചാൽ തന്നെ അവൾക്കതാ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. പടച്ചവന്റെ വീടായ കഅബത്തിനടുക്കിലേക്ക് പോലും ഹജ്ജിന് പോകാൻ പാടില്ല, പരിശുദ്ധ ദീനിന്റെ നിയമമാണ്. പിന്നെ മറ്റുള്ള വിഷയം ഞാൻ പറയേണ്ടതില്ലല്ലോ, എന്നാൽ ഒന്നുകൂടി കേട്ടോളൂ. അതിന്റെ പുറമെ അവരെ ശരീരത്തിൽ അവരാഭരണം ധരിക്കാൻ പാടില്ല. ധരിച്ച ആഭരണം അതേ ഭർത്താവ് മരിക്കുമ്പോ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അഴിച്ചോളണം. അവളുടെ കളറുള്ള വസ്ത്രങ്ങൾ മാറ്റിക്കോളണം. അവളിന് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതുപോലുള്ള വിഷയങ്ങളൊന്നും ആഡംബരങ്ങളൊന്നും ഈ നാല് മാസം പത്ത് ദിവസം അവൾക്ക് പാടില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫൈദ ബലഗ്ന അജലഹുന്ന ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന ബിൽ മഅറൂഫ്. നാല് മാസവും പത്ത് ദിവസവുമായി കഴിഞ്ഞാൽ പിന്നീട് അവര് സാധാരണ നിലക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാറുള്ളതൊക്കെ അവര് അതാ നാല് മാസവും പത്ത് ദിവസവും കഴിഞ്ഞാൽ അവധി എത്തിയാൽ അവർക്ക് ചെയ്യുന്നതിന് വിരോധമില്ല. ഈ ആയത്തിന്റെ തഫ്സീർ ജലാലൈനി വരെ കാണാം. മിനത്തസയ്യുനി വത്തഅറുദിൽ ഖിതാബി, ഭംഗി ആചരിക്കലും ഭംഗിയുള്ളത് ധരിക്കലും, അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ സുഗന്ധം പൂശലും, അങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ നാല് മാസവും പത്ത് ദിവസവും വരെ പാടില്ല. അത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അതിന് കുഴപ്പമില്ല. അതുപോലെ ഈ നാല് മാസവും പത്ത് ദിവസവും ഒരാളും അവർക്കൊരു വിവാഹാലോചന നടത്താൻ പാടില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ നിലക്ക് പ്രത്യേക ബന്ധമാണ്. അത് സ്വന്തം ബാപ്പക്കില്ല, സ്വന്തം ഉമ്മക്കില്ല, സ്വന്തം മക്കൾക്കില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അങ്ങേയറ്റത്തെ സ്നേഹബന്ധത്തിന്റെ ഭാഗമാണത്. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഉമ്മമാരെ, ഭാര്യമാര് ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെറിയ വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ അയ്യു മംറാത്തിൻ മാതത് വസൗജുഹ അൻഹാ റാദ് ദഖലത്തിൽ ജന്ന, ഭർത്താവിന്റെ പൊരുത്തം കിട്ടി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. ഓ ഉമ്മമാരെ, ഇത് പരിഷ്കാരത്തിന്റെ കാലമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ഈമാനില്ലാത്ത പെൺകുട്ടികളും ഈമാനില്ലാത്ത ചില കിഴവികളുമുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, കല്യാണം കഴിച്ച ഭർത്താവ് അവൻ മരിച്ചു കഴിഞ്ഞാൽ നാല് മാസവും പത്ത് ദിവസവും ഇദ്ദേഹിക്കണമെന്ന നിയമം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് അതെന്തിനാണ് അങ്ങനെ ഒരു ഇരുത്തം? എന്റെ മകൾ ഇരിക്കണ്ട, ഞാൻ ഇരിക്കാൻ വിടൂല എന്ന് പറയുന്ന തോനിവാസികളായ ചില സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഇരിക്കാൻ തയ്യാറില്ല എന്ന് പറയുന്ന തെമ്മാടിനികളായ ചില സ്ത്രീകളുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം, ഓ സഹോദരിമാരെ സഹോദരന്മാരെ, ആരുടെ നിയമമാണെന്നറിയോ? അത് പള്ളിയിലെ കാതിയരെ നിയമമല്ല, ബഹള് പറയുന്ന ഉസ്താദിന്റെ നിയമമല്ല, അത് ഏതെങ്കിലും പള്ളിക്കാരനോമാരെ നിയമമല്ല, അള്ളാഹുവിന്റെ നിയമം. അത് നിനക്ക് കുടിക്കാൻ വെള്ളം തന്ന രാജാവിന്റെ നിയമമാണ്, നിനക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം തന്ന രാജാവിന്റെ നിയമമാണ്, അതുപോലെ നിനക്ക് ഓക്സിജൻ ശ്വസിക്കാൻ വായു തന്ന ആ റബ്ബിന്റെ നിയമമാണ്, അതുപോലെ നിനക്ക് ഓരോ സെക്കൻഡിലും ആരോഗ്യം തരുന്ന റബ്ബിന്റെ നിയമമാണ്. അതിനെ സംബന്ധിച്ച് നല്ല ബോധം വേണം. ചോദിക്കട്ടെ, നീ മുസ്ലിമല്ലേ?
മുഅ്മിനത്തല്ലേ എങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് നീ പ്രഖ്യാപിച്ചിട്ടില്ലേ നിന്നെ അല്ലാഹ പടച്ചത് തന്നെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ അല്ലാഹുവിനെ അറിഞ്ഞ് അവന് ഇബാദത്ത് ചെയ്യാനല്ലേ അവൻ വലിയ പുണ്യം നിശ്ചയിച്ചുകൊണ്ട് അവന്റെ ഖുർആനിൽ പറഞ്ഞൊരു വിഷയം അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചൊരു വിഷയം അത് ഞാൻ ചെയ്യുകയില്ലെന്ന് പറയാൻ നിനക്കെങ്ങനെയാണ് ഈമാനുണ്ടെങ്കിൽ ധൈര്യം വരിക ഒന്നുകൂടി ഞാൻ പറയട്ടെ നിങ്ങൾ സഹീഹുൽ ബുഖാരി നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് കാര്യം പഠിച്ച മഹാന്മാരും മഹദികളും പഠിപ്പിച്ചത് എന്താണ് സൈനബ ബിൻത്തി അബീ സലമ അബൂ സലമ റളിയല്ലാഹു അൻഹിന്റെ മകൾ സൈനബ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നിങ്ങൾക്ക് സഹീഹുൽ ബുഖാരിയിൽ കാണാം ലാ യഹില്ലു ലിംറാത്തിൻ തൂമിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി അൻ തുഹിദ്ദ ഫൗഖ തലാതി ലയാലിൻ ഇല്ലാ അലാ സൗജിൻ അർബഅത അശ്ഹുരിൻ വഅസ്രാ നാല് മാസവും പത്ത് ദിവസവും ഭർത്താവിന് വേണ്ടി ഭാര്യ ദീക്ഷാകാലമായി ആചരിക്കേണ്ടതുണ്ട് അല്ലാതെ ബാപ്പയ്ക്ക് വേണ്ടി പറ്റൂല ഉമ്മാക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ പറ്റൂല ആ ഹദീസ് വിവരിച്ചുകൊണ്ട് ഇമാം ബുഖാരി വീണ്ടും അതാ വിശദീകരിക്കുന്നു സൈനബ് ബിൻത്തി ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അവരുടെ സഹോദരൻ കടന്നു എന്ന സമയത്ത് അതാ ഈ ഹദീസ് മഹദി അതാ വിശദീകരിച്ചു എന്നാൽ മഹദി പറയാണ് വസമീതു ഉമ്മ സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ജാഅത്തി ഇംറാത്തുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നു ഫഖാലത്തി യാ റസൂലല്ലാഹ് ആ സ്ത്രീ പറയാണ് അല്ലാഹുവിന്റെ റസൂലേ ഇന്ന ബിനതി തൂഫിയ അൻഹ സൗജുഹ എന്റെ മകളുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നു വഖദിസ്തകത അവളെ കണ്ണിന് ചെറിയ പ്രയാസമുണ്ട് കണ്ണിന് ചെറിയ പ്രയാസമുണ്ട് അവൾക്ക് ഞങ്ങൾ സുർമയിട്ടോട്ടെ നബിയെ കണ്ണിന് ചെറിയ രോഗമുണ്ട് അതുകൊണ്ട് സുർമയിട്ട് കൊള്ളട്ടെ നബിയെ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഭർത്താവ് മരിച്ച പെൺകുട്ടി സുർമയിടാൻ പാടില്ല മർറത്തൈനിയോ സലാഥൻ രണ്ടോ മൂന്നോ തവണ ആ സ്ത്രീ ആവർത്തിച്ച് ചോദിച്ചിട്ടും അവളുടെ മകൾക്ക് സുർമയിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തില്ല കൊല്ലുതാനിക്ക യഖൂലുല ഓരോരിക്കലും പറയുന്ന പറ്റൂല എന്നിട്ട് അവസാനം അവിടുന്ന് പറയാണ് ഇന്നമാഹിയ അർബഅത്തശ്ഹുരിം വഅസ്ഖാ ഒരു നാല് മാസവും പത്ത് ദിവസവുമല്ലേ ക്ഷമിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ നാല് മാസവും പത്ത് ദിവസവുമല്ലേ കാത്തിരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് പറയാണ് وقد كانت إحدى كنا في الجاهلية ترمي بالبعرة على رأس الحولي ഞാൻ നിങ്ങൾക്ക് വന്ന് ഇസ്ലാമിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള സ്ത്രീകളുടെ സ്വഭാവം എന്തായിരുന്നു ഒരു കൊല്ലം അവര് കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു എന്നിട്ട് അവസാനം ഒരു പിട്ടയും എറിഞ്ഞ് വരാറല്ലേ പതിവ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ് എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ അതിന്റെ ശേഷം ബുഖാരിയിൽ തന്നെ കാണാം ഫഖുൽതു ലിസൈനബ സൈനബിയോട് ഞാൻ ചോദിച്ചു വമാ തർമീ ബിൽ ബഅറത്തി അലാ റസിൽ ഹൗലി ഒരു കൊല്ലം കഴിയുമ്പോൾ പിട്ട എറിയുന്നു എന്ന് പറഞ്ഞത് എന്താണ് ഫഖാലത്ത് സൈനബു സൈനബ് ബീവി വിശദീകരിക്കുകയാണ് കാനത്തിൽ മർഗത്തു ഇദാ തൂഫിയ അൻഹ സൗജുഹ ദഖലത്തി ഹിഫ്സൻ വലബിസത് ശർറതിയാ ബഹിയാബിഹ വലം തമസ്സ തീബൻ ഹത്താ തമുറ ബിഹാ സന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഇളവ് ചെയ്യുന്നതിന് മുമ്പ് അറേബ്യയിലുണ്ടായിരുന്ന സ്ത്രീകളെ പതിവ് ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവൾ വളരെ ഇടുങ്ങിയ വളരെ മോശമായ ഒരു ചെറിയ ഒരു ഒരു റൂമിന്റെ ഉള്ളിലേക്ക് അവൾ കടക്കണം എന്നിട്ടോ വലബിസത് ശർറതിയാ ബിഹാ അവളെ വസ്ത്രത്തിൽ ഏറ്റവും നാശം പിടിച്ച വസ്ത്രം ധരിക്കണം വലം തമസ്സ തീബൻ അവൾക്കതാ സുഗന്ധം തൊട്ടുകൂടാ ഹത്താ തമുറ ബിഹാ സന കുളിക്കാൻ പറ്റുന്നില്ല ചീകാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കൊല്ലത്തോളം കഴിയുന്നു സുമ്മ തൂത്താബിദാബത്തിൻ ഹിമാരിൻ ഔശാത്തിൻ ഔതായിരിൻ വതഫ്തല്ലു ബിഹി ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒരാട്ടിനെയോ അല്ലെങ്കിൽ ഒരു കഴുതയെയോ അല്ലെങ്കിൽ ഒരു പക്ഷിയെയോ കൊണ്ടുവന്ന് അവളെ ശരീരത്തിനൊന്ന് തടകുകയാണ്
അങ്ങനെ ചെയ്താൽ ആ വസ്തു ചത്തുപോവുകയാണ് അല്ലെങ്കിൽ മരിച്ചു പോവുകയാണ്. എന്നിട്ടോ സുമ്മത്ത് ഖുറുജു, പിന്നെ ആ ഇടുങ്ങിയ റൂമിൽ നിന്ന് അവിടെ അവൾ പുറത്തു വരികയാണ്. ഫത്തുത്താബറത്തൻ, അവളെ കയ്യിൽ ഒരു പിട്ട കൊടുക്കുകയാണ്, ഉണക്ക് പിട്ട. ഫതർമി ബിഹാ, അതുകൊണ്ട് അവൾ ഏറെറിയുകയാണ്. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പിട്ടയും എറിഞ്ഞ് അവൾ പിന്നീടതാ പുറത്തു വരുന്നു. പിന്നെ അവൾ കുളിക്കുന്നു, അവളതാ വസ്ത്രം ധരിക്കുന്നു. ഇങ്ങനെയല്ലേ നിങ്ങളെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന പതിവ്? അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോഴിതാ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീക്ക് കുളിക്കുന്നതിന് കുഴപ്പമില്ല, അതുപോലെ തന്നെ അവൾക്കതാ ആവശ്യമുള്ള വിഷയങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? പറഞ്ഞത് സുഗന്ധം ഉപയോഗിക്കണ്ട, 4 മാസവും 10 ദിവസവും സുഗന്ധം ഉപയോഗിക്കണ്ട, ആ സമയത്ത് നിങ്ങൾ ആഭരണം ധരിക്കണ്ട, പിന്നെയോ ആ സമയത്ത് നിങ്ങൾ വീട് വിട്ട് പുറത്തു പോകണ്ട, ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. കളറുള്ള വസ്ത്രവും ധരിക്കണ്ട, ചായം മുക്കിയത് ധരിക്കണ്ട, ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതേ സമയത്ത് എത്ര വലിയ പ്രയാസം, ഒരു കൊല്ലത്തോളം സഹിച്ചവരാണ് നിങ്ങൾ. എന്തേ ഒരു 4 മാസവും 10 ദിവസവും അല്ലാഹുവിന്റെ നിയമം നിങ്ങൾക്ക് പാലിച്ചുകൂടെ? അതുകൊണ്ട് സുറുമയിടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്, ഓ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അതാ സ്വീകരിക്കപ്പെടുന്ന ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരിയുടെ 5334 നമ്പർ ഹദീസ് മുതൽ ആ ഹദീസ് തന്നെയാണ് അതിന്റെ ശേഷവും വരുന്നത്. എത്രത്തോളം എന്നറിയോ? നിങ്ങൾക്കതിൽ കാണാം, ആ ഹദീസുകളെ കൂട്ടത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുർമയിടാൻ സമ്മതം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഉമ്മു അതിയ്യ റളിയല്ലാഹു അൻഹ പറയുന്നു, കുന്നാനുഹാൻ നുഹിദ്ദല മയ്യിതിൻ ഫൗക സലാതിൻ ഇല്ലാ അലാ സൗജിൻ അർബഅത അശ്ഹുരിൻ വഅശ്റാ. ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും ഞങ്ങൾ ഇതയിരിക്കണം, ചടഞ്ഞിരിക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരാൾക്ക് വേണ്ടിയും അങ്ങനെ ഇരിക്കാൻ പാടില്ല. വലാ നക്തഹില, നമ്മൾ സുറമയിടാൻ പറ്റൂല. വലാ നത്തയ്യബ, ഞങ്ങൾ സുഗന്ധം മൂശാൻ പറ്റൂല. വലാ നൽബസ സൗബൻ മസ്ബൂഗ, ചായം മുക്കിയ കളറുള്ള തുണികൾ വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റൂല. ഓ സഹോദരന്മാരെ, ഇത് സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആന് കൊണ്ടും സഹീഹായ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട വിഷയം, ആ സ്ഥിരപ്പെട്ട വിഷയം എന്ന നിലക്ക് നമ്മളെ സ്ത്രീകളൊക്കെ അതാ ഭർത്താവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ആചാരം നടത്തിക്കൊണ്ട് വന്നതാണ്. അതേ സമയത്ത് അവൾക്ക് കുളിക്കുന്നതിനോ അല്ലെങ്കിൽ വസ്ത്രം മാറ്റുന്നതിനോ അല്ലെങ്കിൽ തല ചീകുന്നതിനോ അതിനൊന്നും ഇവിടെ കുഴപ്പം പറഞ്ഞിട്ടില്ല. പക്ഷേ ആ കാര്യവും പറ്റൂല. ഭർത്താവല്ല ആര് മരിച്ചാലും ശരി, എന്റെ മകളെ കൈമെന്ന് ഞങ്ങൾ മോതിരം ഊരൂല, കാതിന്ന് സ്വർണം ഊരൂല, കൈമെന്ന് വള ഊരൂല എന്ന് പറയുന്ന കിബറുള്ള ചില ഉമ്മമാരില്ലേ? മരണത്തെ കുറിച്ച് ചിന്തയില്ലാത്ത പെണ്ണേ, അങ്ങേയറ്റത്തെ സ്നേഹബന്ധത്തോടെ ജീവിക്കേണ്ടുന്ന ആ ഭർത്താവ് മരിച്ചിട്ട് അതിന്റെ പേരിൽ ഒരു 4 മാസവും 10 ദിവസവും ആഭരണം കൈയൊഴിക്കാൻ നിന്റെ മനസ്സ് വരുന്നില്ലെങ്കിൽ നിന്റെ കളറുള്ള അതേ ചായം മുക്കിയ ആ വസ്ത്രം ഒന്ന് മാറ്റിവെക്കാൻ നിനക്ക് അതാ മനസ്സ് വരുന്നില്ലെങ്കിൽ നിനക്കപ്പോഴും അതാ അത്ര പുരട്ടി അങ്ങനെ ചവഞ്ഞിരിക്കണമെന്ന ചിന്തയാണെങ്കിൽ ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ബന്ധം, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ബന്ധം നിന്റെ ഭർത്താവുമായി നിനക്കില്ലെന്നല്ലേ അതിനർത്ഥം? നീ ആ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലെന്നല്ലേ അതിനർത്ഥം? അതുകൊണ്ട് ഉമ്മമാരെ, ഫാഷന്റെയും പരിഷ്കാരത്തിന്റെയും പേരിൽ നിങ്ങളെ വഴിതെറ്റിക്കാൻ പലരും ശ്രമിക്കുമ്പോൾ ഒരിക്കലും വഴിതെറ്റിപ്പോകണ്ട. ഒരു ആള് ഞാനൊരു 40 ദിവസം കൊണ്ട് എഴുന്നേൽക്കാണ്, ഇങ്ങനെ 40 ദിവസം കൊണ്ട് ഈ ഇതൊരിക്കൽ ഒഴിവാക്കേണ്. അങ്ങനെ ഇവളെ തോന്നിവാസത്തിനുള്ളതാണ് അല്ലാഹുവിന്റെ ദീൻ. ഇവള് 40 ദിവസം ഇവള് തീരുമാനിക്കല. അവള് മനസ്സിലാക്കിയത് ഇത് പ്രസവിച്ചിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് ഒരു കിടക്കല് പെറ്റെടുക്കാൻ അതിന് പറയാം. അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇരുന്ന. അങ്ങനെ ഒരു സുന്നത്തില്ല, അങ്ങനെ ഒരു രുജുവില്ല. നിങ്ങൾ ആരും പ്രസവിച്ച് കിടക്കണ്ട, പ്രസവിച്ചിട്ട് കഴിഞ്ഞിട്ട് നടന്നോളൂ, ഒരു കുഴപ്പമില്ല. പ്രസവിച്ച് കിടക്കണമെന്ന് ഇസ്ലാമിൽ ഇവിടെ ഇല്ല. പ്രസവിച്ച് കഴിഞ്ഞാൽ കിടക്കുന്നു, സുബ്ഹാനല്ലാഹ്.
നിങ്ങൾ കാണുന്നില്ലേ, ഈ പണ്ടൊക്കെ ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ കാണാറുണ്ട്, അമ്മികൊത്താനുണ്ടോ എന്ന് നടക്കുന്ന ചില ആളുകൾ, അമ്മികൊത്താനുണ്ടോ എന്ന് ഇങ്ങനെ അമ്മികൊത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രസവ വേദന വരുന്നു, പ്രസവിക്കുന്നു, കുഞ്ഞിനെ എടുത്ത് അകം തന്നിട്ട് അവർ നടക്കുന്നു. ഒരു പ്രശ്നമില്ലല്ലോ, അവിടെ പ്രസവിച്ചാൽ കിടക്കണമെന്നൊരു കിതാബിലുമില്ല, നിങ്ങൾ ഒറ്റ ദിവസവും കിടക്കണമെന്നില്ല. അത് നിങ്ങൾക്ക് 40 ആക്കാം, 28 ആക്കാം, 18 ആക്കാം, 8 ആക്കാം, തീരെ കിടക്കാതെ ഇരിക്കാം, അതിനൊരു കുഴപ്പമില്ല. ഇതങ്ങനെയല്ല, ഇത് കിടക്കണ്ട, ഇരിക്കണ്ട, നിങ്ങൾക്ക് വീട്ടിൽ കൂടെ നടന്നുവിടാന്നില്ല, അന്യ വീട്ടിലേക്ക് പോകണ്ട, തിരി പറഞ്ഞിട്ടുള്ളൂ. തൊട്ടടുത്ത റൂമുകൾ, തൊട്ടടുത്ത വീടുകളിൽ രാത്രി സമയത്തൊക്കെ വേണമെങ്കിൽ ചെറിയ ഇനാസത്തിന് വേണ്ടി പോകാം എന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മലയോര പ്രദേശമൊക്കെ തൊട്ടടുത്ത വീട് എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ അപ്പുറമൊക്കെ ആയിരിക്കും കേട്ടോ. കിതാബുകളിലോ തൊട്ടടുത്ത വീട് എന്ന് പറഞ്ഞാൽ അത് പറയാൻ നല്ലത് തലശ്ശേരി കണ്ണൂരൊക്കെ ഉള്ള ആൾക്കാരോടാണ്. കാരണം ഒറ്റ വീട്ടിൽ തന്നെ കുറേ വീടായിരിക്കും അവിടെ, ഒരു വീട്ടിൽ തന്നെ കുറേ ഫാമിലികൾ ജീവിക്കുന്ന കുറേ വീടുകളായിരിക്കും, അത് തൊട്ടടുത്ത വീടുകളാണ്. അങ്ങനെയുള്ള തൊട്ടടുത്ത വീടുകളിൽ അവർ താമസിക്കുന്ന വീടാകണമെന്നില്ല, അപ്പുറത്തെ വീടുകളിൽ അവർക്ക് ഇതൊന്നും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകൾ ഇദ്ദേഹിക്കൽ നിങ്ങളെ ഇഷ്ടത്തിന് തീരുമാനിക്കേണ്ട വിഷയമല്ല, അത് വളരെ ഗൗരവത്തോടെ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ച വിഷയമാണ്. അത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കുറിക്കുന്ന ഒരു നിയമമാണത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല, വലിയ കെട്ടുറപ്പുള്ള ബന്ധമായതുകൊണ്ട് തന്നെ ആ ബന്ധത്തിൽ കടന്ന് പിന്നീടത് തെറ്റിപ്പോകരുത്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനു വെച്ച ഒരു നിയമമാണ് വധുവും വരനുമായി വരുന്നവർ വിവാഹത്തിന് മുമ്പ് പരസ്പരം നോക്കൽ സുന്നത്താണ്. വരനെ നോക്കൽ വധുവിന് സുന്നത്താണ്, വധുവിനെ നോക്കൽ വരനും സുന്നത്താണ്. പക്ഷെ ഈ നോക്കലെപ്പോഴാ നോക്കേണ്ടത്? ഇന്ന് നാട്ടിൽ നടക്കുന്ന ആചാരം ശരിയാണെന്ന് തോന്നുന്നില്ല. അതെന്തേ, ആദ്യം തന്നെ അവനെന്ന് പോയി കാണട്ടെ, എന്നിട്ടോ അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉമ്മയും ചെന്ന് നോക്കട്ടെ, പിന്നെ പെങ്ങളും ചെന്ന് നോക്കട്ടെ, പിന്നെ എല്ലാവരും ചെന്ന് നോക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഇത് മഹാമോശാണ്, ഇത് മഹാമോശാണ്. അങ്ങനെയല്ല വേണ്ടത്, അതെന്തേ കാരണം? അതുകൊണ്ട് പല തകരാറുകളുണ്ട്. അതിലുള്ള ഒരു തകരാറ്, നോക്കല് നല്ല എന്താ തകരാറ് ഞാൻ പറയാം. ഇവൻ പോയി നോക്കി, അവൻ ഇഷ്ടപ്പെട്ടു, അവൾക്കും ഇഷ്ടപ്പെട്ടു, രണ്ടാളും പരസ്പരം ആഗ്രഹിച്ചു. അതിന്റെ ശേഷം പിറ്റേന്നോ പിറ്റേന്നോ പെങ്ങൾ പോയി, അല്ലേ ഉമ്മ പോയി, അവർക്ക് പറ്റിയില്ല, അവർക്ക് പറ്റിയില്ല. അവരിങ്ങ് വന്നിട്ട് അതിന് ഏ അത് നിനക്ക് പറ്റില്ലട്ടോ പറഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ മനസ്സ് വേദനിച്ചില്ലേ? അതുപോലെ തന്നെ പെൺകുട്ടിയുടെ മനസ്സും വേദനിച്ചില്ലേ? ഇതിന് പകരം ഞാൻ ചോദിക്കട്ടെ, ആദ്യം അങ്ങനെ പെണ്ണ് പോയി നോക്കണമെങ്കിൽ ഉമ്മയും പെങ്ങളുമൊക്കെ ആദ്യം പോയി നോക്കട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം ഇനി വേറെ കാര്യങ്ങളൊന്നും വേണ്ടതില്ല. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വിവാഹം നടക്കും. ആ രൂപത്തിലെത്തിയാൽ അവനും നോക്കട്ടെ, അവൾ ഇങ്ങോട്ടും നോക്കട്ടെ, അവർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടാൽ ആ ആൺകുട്ടിയും പെൺകുട്ടിയും പരസ്പരം ഇഷ്ടപ്പെട്ടാൽ അതോടെ വിവാഹം നടക്കും. ഇതല്ലേ സഹോദരന്മാരെ ശരിയായ രൂപം? ആ രൂപത്തിലാണ് കാര്യം നടക്കേണ്ടത്. അതിന് പകരം ചെയ്യുന്നത് ശരിയല്ല. ആദ്യം അവൻ പോയി നോക്കിയിട്ട് പിന്നെ കുടുംബത്തിലുള്ള ചില ആളുകൾ ചെന്ന് നോക്കി, ഉമ്മ ചെന്ന് നോക്കി, പെങ്ങള് ചെന്ന് നോക്കി, പറ്റില്ല എന്ന് പറയുന്ന ഏർപ്പാട് അതാ ചെറുപ്പക്കാരനായ കുട്ടിയുടെയും പെൺകുട്ടിയുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന നോക്കലാണ്. അത് പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇരിക്കട്ടെ സഹോദരന്മാരെ. അതുകൊണ്ട് ആ മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാ അവിടുന്ന് പറഞ്ഞു, അന്യ പുരുഷനാണ് നോക്കുന്നത്, അന്യ സ്ത്രീയെയാണ് നോക്കുന്നത്, അന്യ സ്ത്രീയാണ് അന്യ പുരുഷനിലേക്ക് നോക്കുന്നത്, അത് നിക്കാഹിന് വേണ്ടി, അതാ തെരഞ്ഞെടുക്കാൻ വേണ്ടി അനുവദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫീ ഐനിൽ അൻസാരി ശൈഅൻ, അൻസാരികളായ ചിലരുടെ കണ്ണിനൊരു ചെറിയ തകരാറുണ്ട്. ഫൈദാറാദ അഹദുക്കും യതസവ്വജ മിൻഹുന്ന ഫല്യന്ദുറു ഇലൈഹിന്ന, അതുകൊണ്ട് അവരെ കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ അതൊന്ന് ചെന്നു നോക്കട്ടെ, പോയി കാണട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തേ കാരണം? ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു തസ്വീജിൻ യഖഉ അലാ ഗൈരി നദരിൻ ഫാഖിറു ഹമ്മുൻ വഗമ്മുൻ, നോക്കാതെ കാണാതെ വിവാഹം കഴിച്ചാൽ അതിന്റെ അവസാനം ചിലപ്പോൾ ടെൻഷനാണ്, ദുഃഖമാണ്, ഖേദമാണ്. അതുകൊണ്ട് കണ്ടിട്ട് വിവാഹം നടന്നാൽ മതി.
അങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചത്. പക്ഷേ അവിടെ പണ്ഡിതന്മാർ പറയുന്ന അതെ, വിവാഹം വേണമെന്ന് ധരിക്കുമ്പോ തന്നെ കുറെ പെണ്ണിനെ കാണാൻ പോകലല്ല, പിന്നെയോ കണ്ടിട്ടിഷ്ടപ്പെട്ടാൽ വിവാഹം നടക്കും എന്ന സ്ഥാനത്തെത്തിയാലേ കാണാൻ പോകാൻ പാടുള്ളൂ, എന്നാലേ നോക്കാൻ പാടുള്ളൂ. കണ്ടിട്ടിഷ്ടപ്പെട്ടാൽ വിവാഹം നടക്കും എന്ന സ്ഥലത്തെത്തിയാലേ അന്യപുരുഷനായ ഈ വരൻ അന്യ സ്ത്രീയായ വധുവിനെ കാണാനൊക്കൂ. ഇനി പറയട്ടെ, ആ പെണ്ണിനെ എവിടെയാണ് അവന് നോക്കേണ്ടത്? മുഖം അവന് നോക്കാം, കയ്യും അവന് നോക്കാം. അങ്ങനെ മുൻകൈ കാണുന്നത് കൊണ്ട് അവിടെ ശരീരത്തിന്റെ അതാ ഉരമുള്ള ശരീരമാണോ അല്ലയോ എന്നത് വേർതിരിച്ചറിയാൻ കഴിയും. മുഖം നോക്കുന്നത് കൊണ്ട് ഭംഗിയും മനസ്സിലാക്കാൻ കഴിയും. ഈ രണ്ട് സ്ഥലം മാത്രമേ നോക്കൽ അനുവദിച്ചിട്ടുള്ളൂ. ഇനി പറയട്ടെ, ചില സ്ഥലങ്ങളിൽ നോക്കിയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിന്റെ കൈപിടിച്ച് മോതിരം ഇട്ട് കൊടുക്കുന്ന ഹറാമ് നടക്കലുണ്ട്. ആ പെണ്ണിന്റെ കൈപിടിച്ച് വളയിട്ട് കൊടുക്കുന്ന ഹറാമ് നടക്കലുണ്ട്. പറ്റൂല കേട്ടോ. ഈ അന്യപുരുഷൻ നിക്കാഹ് നടത്തുന്നത് വരെ അതിനു മുമ്പ് അവളെ തൊടൽ ഹറാമാണ്, അവളെ കൈപിടിക്കൽ ഹറാമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വള കൊടുക്കണോ, മോതിരം കൊടുക്കണോ, മിഠായി കൊടുക്കണോ? നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, അവിടെ തന്നെ അവളെ ബാപ്പയുണ്ടാകും, ബാപ്പന്റെ കയ്യിൽ കൊടുത്തോളൂ, ആങ്ങളന്റെ കയ്യിൽ കൊടുത്തോളൂ. അല്ല, നിങ്ങളുടെ കൂടെ മറ്റ് സ്ത്രീകൾ പെങ്ങളോ ഉമ്മയോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുത്തോളൂ, അവർ അതാ ഇട്ടുകൊള്ളട്ടെ, അതിന് വിരോധമില്ല. അതേസമയത്ത് ഈ അന്യപുരുഷനായ വ്യക്തി നിക്കാഹ് നടക്കുന്നത് വരെ അന്യപുരുഷൻ തന്നെ. അതുകൊണ്ട് തന്നെ പറയട്ടെ, വിവാഹത്തിന് വേണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ മൊബൈൽ ഫോണ് കൈമാറുന്ന ചിലരുണ്ട്. ആ ഫോൺ എന്തിനാണ്? അവനും അവൾക്കും ഇങ്ങനെ വിളിച്ച് രസിക്കാനാണ്. ചോദിക്കട്ടെ, നിക്കാഹ് നടക്കുന്നത് വരെ അതൊരന്യ പെണ്ണല്ലേ, നീയും ഒരന്യ പുരുഷനല്ലേ? ചോദിക്കട്ടെ, അന്യ പെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കൽ ഹറാമല്ലേ? അന്യ പെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കൽ ഹറാമല്ലേ? അന്യ പെണ്ണിന്റെ ശബ്ദം വെറുതെ കേൾക്കുന്നുവെങ്കിൽ അത് ഹറാമല്ല. ഉദാഹരണത്തിന്, ഒരു വാതിലിന് പോയി അല്ലെങ്കിൽ ബെല്ല് പോയി അടിച്ചു, ഇവിടെ അതാ ഭർത്താവ് ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറയുമ്പോൾ കേട്ടൂടാന്നല്ല, അതിന് കുഴപ്പമില്ലല്ലോ, അന്യപെണ്ണിന്റെ ശബ്ദമല്ലേ കേട്ടത്, അതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ അതാ ഒരാൾ വന്നിട്ട് ഒരു മുസ്ലിയാരോട് ഫോണിലോ അല്ലാതെയോ ഒരു മസല ചോദിക്കുകയാണ്, അത് ഈ മുസ്ലിയാർക്ക് കേട്ടുകൂടാ എന്നില്ല. അതുപോലെ അന്യ പെണ്ണും അന്യാണും തമ്മിൽ ഒരിടപാട് നടക്കുകയാണ്. ആയിഷ, നിന്റെ പശുവിനെ നീ വിൽക്കുമോ? അപ്പൊ അവള് പറയാണ്, വിൽക്കും, 20,000 രൂപ കിട്ടണം. അപ്പോളത് കേൾക്കുന്നത് തെറ്റല്ല, അങ്ങനെ ആവശ്യത്തിന് സൗണ്ട് കേൾക്കുന്നത് തെറ്റല്ല. അതേ സമയത്ത് പറയട്ടെ, ശബ്ദം കേട്ട് രസിക്കൽ ഹറാമാണ്. ഞാൻ ചോദിക്കട്ടെ, അതാ വധുവാകാനും വരനാകാനും ഉദ്ദേശിച്ച് കണ്ട് ഇഷ്ടപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരനായ പുരുഷനും ചെറുപ്പക്കാരിയായ പെണ്ണും അവര് തമ്മിൽ സംസാരിക്കുന്ന സംസാരം മുഴുവനും ശബ്ദം കേട്ട് രസിക്കാനല്ലേ? ആ രസം തെറ്റല്ലയോ? അതുകൊണ്ട് അങ്ങനെ രസിക്കണോ? നിങ്ങളോട് പറയാം, പക്ഷേ ഒരു കാര്യമുണ്ട്, അന്ന് തന്നെ ആ അമ്മോശൻ അവിടെ നിന്ന് അങ്കഹത്തുക ബിന്ദി എന്നൊന്ന് പറയട്ടെ, നീ കബിൽ തുനിക്കാഹ എന്ന് നീ അങ്ങോട്ട് വന്നങ്ങ് പറഞ്ഞോ, അത് കേൾക്കാൻ രണ്ടാള് പുരുഷന്മാര് അവരുമുണ്ടാ ട്ടെ, ഒരു കാതിയും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു നാട്ടുമൂപ്പനും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിക്കാഹ് നടന്നിട്ടാണോ, നിനക്ക് എത്രയും വിളിക്കാം, എത്രയും രസിക്കാം, ഒരു കുഴപ്പവുമില്ല. നിക്കാഹ് നടക്കാതെ അന്യ സ്ത്രീയും അന്യപുരുഷനും അതാ സംസാരിച്ച് രസിക്കുന്ന ഏർപ്പാട് അത് പരിശുദ്ധ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ പാടുള്ളതല്ല കേട്ടോ. പരിശുദ്ധ ദീനനുസരിച്ചായിരുന്നു ഈ അടുത്ത കാലം വരെ മുസ്ലിമീങ്ങളുടെ ജീവിതം. ഈ അടുത്ത കാലത്ത് ഇസ്ലാം മതത്തിന്റെ നിയമങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ മുന്നിൽ ഒരു കല്യാണ പാർട്ടിയാണ്, യുവതികളായ പെൺകുട്ടികൾ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഒറ്റ നോട്ടം മുന്നിലെ വണ്ടി അങ്ങ് കണ്ടുപോയതാണ്, പിന്നെ നോക്കിയില്ല. യുവതികളായ പെൺകുട്ടികൾ കയ്യടിച്ച് പാട്ടുപാടിയിട്ട് റോട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ്. പോലീസുകാരിങ്ങനെ റോട്ടും വന്ന് നോക്കി നിൽക്കുകയാണ്, മറ്റുള്ളവർ നോക്കി നിൽക്കുകയാണ്.
അത് കഴിഞ്ഞ് കുറച്ചിപ്പുറത്തെത്തിയപ്പോൾ എന്റെ ഡ്രൈവർ പറഞ്ഞു, അതാ വേറൊരു കല്യാണ പാർട്ടി. സുബ്ഹാനല്ലാഹ്, അവിടുത്തും പെണ്ണുങ്ങളാണ്, പക്ഷേ അവര് മിണ്ടുന്നില്ല, അച്ചടക്കത്തോടെ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആദ്യം കണ്ടത് മുസ്ലിമീങ്ങളെ കല്യാണ പാർട്ടിയാണ്, രണ്ടാമത് കണ്ടത് ഹിന്ദുക്കളുടെ കല്യാണമാണ് കേട്ടോ. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ സമുദായം എപ്പോഴാണ് ഇത്ര അധപ്പതിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹിന്ദുക്കളെ കല്യാണം നടക്കുമ്പോ ഇങ്ങനത്തെ ഒരു ശല്യവും കേൾക്കുന്നില്ല, കാണുന്നില്ല, മറ്റേ മതക്കാർക്ക് കാണുന്നില്ല. എത്ര പുതിയാപ്പിളിന്റെ കൂടെ, അതേ പുതിയാപ്പിളിന്റെ കൂടെ ചെറുപ്പക്കാര് പോകുന്നു, അതാ മുസ്ലിം കുട്ടികള്. സുബ്ഹാനല്ലാഹ്, ബസിന്റെ സീറ്റ് മുഴുവനും മുറിച്ചു വെച്ചു, അതുപോലെ തന്നെ ബസിന്റെ കണ്ണാടി പൊട്ടിച്ചു വെച്ചു. എന്നിട്ടോ അതും പോരാ, അവിടെ പോയിട്ട് ഭാര്യ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും തകർത്ത് വെച്ചു. ഇങ്ങനെ എത്രയോ തോതിവാസം ചെയ്യുന്ന, ആഖിറത്തിനെ കുറിച്ച് ചിന്തയില്ലാത്ത, എന്റെ ഓരോ സെക്കൻഡും അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ചിന്തയില്ലാത്ത എത്രയോ ചെറുപ്പക്കാരില്ലേ. അതേസമയത്ത് നമ്മൾ മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ, മറ്റ് മതക്കാരും ഇവിടെ വിവാഹവും കല്യാണവും നടത്തുന്നില്ലേ, അവരെ പറ്റി ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് പലപ്പോഴും കേൾക്കുന്നില്ലല്ലോ. നാണക്കേടോടുകൂടെ, ലജ്ജയോടുകൂടെ എന്റെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ഈ തെറ്റായ പ്രവണതകളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാനും റബ്ബിന്റെ അടുക്കൽ കുറ്റക്കാരനല്ലേ എന്ന നിലക്ക് തുറന്നു പറയുകയാണ്. ഓ ചെറുപ്പക്കാരെ, അച്ചടക്കത്തോടെ ജീവിക്കണം. അല്ലാഹുമ്മഹീനി മിസ്കീനൻ വാമിത്തിനി മിസ്കീന എന്ന അല്ലാഹുവിന്റെ റസൂലിനൊരു ദുആ ഇല്ലേ, ആ ദുആയുടെ അർത്ഥം തന്നെ അച്ചടക്കത്തോടെ ജീവിക്കുന്നവനാക്കണേ അല്ലാഹ്, അച്ചടക്കത്തോടെ മരിപ്പിക്കണേ അല്ലാഹ്. അച്ചടക്കരാഹിത്യം എന്ന് പറയുന്നത് അത് പുതിയ പെണ്ണിന്റെ കൂടെ പോകുമ്പോഴാണെങ്കിലും ശരി, പുതിയ പെണ്ണിന്റെ കൂടെ പോകുമ്പോഴാണെങ്കിലും ശരി, പരിശുദ്ധ ഇസ്ലാം അത് തെറ്റായി കൽപ്പിച്ചതാണ് കേട്ടോ. പണം കുറച്ച് കയ്യിലുണ്ടെങ്കിൽ, ആരോഗ്യം ശരീരത്തിലുണ്ടെങ്കിൽ ഏത് തോന്നിവാസവും ചെയ്യാമെന്ന പ്രവണത നിശ്ചയമായും മാറ്റിയെടുക്കേണ്ടതാണ്. ഇത് ഞാൻ പ്രത്യേകമായി ഗൗരവത്തോടെ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാർ വെറും കല്യാണം നിശ്ചയിക്കാൻ പോയാ പോരാ, അതുപോലെ തന്നെ പണ്ഡിതന്മാർ വെറും ഹുതുബോദി, അതുപോലെ തന്നെ അതാ ഇമാമത്ത് നിന്ന് ശമ്പളം പറ്റിയാൽ പോരാ, മറിച്ച് പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയണം പള്ളികളിൽ വെച്ച്. നാട്ടിലെ മുഖ്യസ്ഥന്മാര്, കാരണവന്മാര്, അവര് വെറും കല്യാണത്തിന്റെ ദിവസം നിശ്ചയിച്ചാൽ പോരാ. ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തരവാദിത്വമുണ്ട്, അച്ചടക്കത്തോടെ നമ്മുടെ ചെറുപ്പക്കാരെ വളർത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്, ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്, ചെറുപ്പക്കാരികളെയും അതാ ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്വം നിർവഹിച്ചേ പറ്റൂ. പടച്ച റബ്ബിന്റെ അടുക്കൽ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും, അതുകൊണ്ട് ഗൗരവത്തോടെ തന്നെ ഇത്തരം കാര്യങ്ങൾ കാണേണ്ടതുണ്ട് കേട്ടോ. ഓ സഹോദരന്മാരെ, നമ്മളൊരച്ചടക്കമുള്ള, നമ്മളെപ്പോലെ അച്ചടക്കമുള്ള ഒരു സമുദായം വേറെ ഉണ്ടോ? അത്രയും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അച്ചടക്കം പഠിപ്പിച്ചതല്ലേ? പക്ഷെ ആ അച്ചടക്കമൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞാൽ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് മുസീബത്ത് ഇറങ്ങൂലേ? സുബ്ഹാനല്ലാഹ്, കച്ചവടം ചെയ്യാൻ ധൈര്യമില്ല, കവർച്ച ചെയ്യുമോ എന്ന പേടി. സുബ്ഹാനല്ലാഹ്, പൊന്നുമിട്ട് പോകാൻ ധൈര്യമില്ല, വണ്ടിയിലൂടെ പോകാൻ ധൈര്യമില്ല, പീടിക തുറക്കാൻ ധൈര്യമില്ല, വീട് വളയുമോ പേടിയാണ്, അതേ ഭീരുത്വമാണ്. ചോദിക്കട്ടെ, പടച്ച റബ്ബ് പറഞ്ഞതല്ലേ, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അച്ചടക്കരാഹിത്യം കാണിക്കാതെ ജീവിച്ചിരുന്ന, നമ്മളെ ഉപ്പാപ്പമാര് ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ സമുദായത്തിന്റെ അന്തസ് എത്രയായിരുന്നു, അഭിമാനം എത്രയായിരുന്നു. ആ അഭിമാനം മുഴുവനും നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം അല്ലാഹുവിന്റെ ദീന് പച്ചയായി അതാ പിച്ചി കീറിയിട്ട് അതാ തോന്നിവാസത്തിന് വേണ്ടി ഓരോരുത്തരും തുരിഞ്ഞതിന്റെ പേരിലല്ലേ. ചോദിക്കട്ടെ, നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് അതേ വരനായി വരുന്ന മനുഷ്യന്റെ കൂടെ സ്വന്തം പെൺകുട്ടികളെ കാറിൽ അയച്ചു കൊടുക്കുന്ന തമ്മാടിത്തം ചെയ്യുന്ന രക്ഷിതാക്കളില്ലേ? നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഈ അന്യ പുരുഷന്റെ കൂടെ അന്യ സ്ത്രീ അയച്ചു കൊടുക്കുന്ന നിന്റെ പേര് ദയ്യൂസ് എന്ന് പറഞ്ഞാൽ മതിയോ? നീ ലോകത്ത് ഏറ്റവും വലിയ തോന്നിവാസം ചെയ്തവനല്ലേ, അന്യ സ്ത്രീ അന്യ പുരുഷന്റെ കൂടെ നീ അയച്ചു കൊടുത്തില്ലേ? നിനക്ക് അയച്ചു കൊടുക്കാമല്ലോ നിക്കാഹ് ചെയ്തതിന് ശേഷം. വെറുതെയാണോ അല്ലാഹു തആല നിക്കാഹിന്റെ വാചകം വെച്ചത്? എല്ലാ തോന്നിവാസങ്ങളും ചെയ്തതിന് ശേഷം നടത്തേണ്ട വിഷയമാണോ നിക്കാഹ്?
അല്ലനിക്കായി ചെയ്തതിന് ശേഷമാണോ ഭാര്യയും ഭർത്താവും തമ്മിൽ അവരെ സുഖങ്ങൾ അനുഭവിക്കേണ്ടത്? എന്തേ നമ്മളെ മുസ്ലിം സമുദായത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള കുറെ അനാചാരങ്ങളും കുറെ അന്ധവിശ്വാസങ്ങളും കുറെ തെറ്റുകളും കടന്നുകൂടിയത്? സുബ്ഹാനല്ലാഹ്. അനാചാരത്തിനെതിരെ ശബ്ദിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തിൽ വന്നു പോകുന്ന ചിലരുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അവർ അനാചാരം കാണുന്നത് ഒരു ഫാത്തിഹോദിയാൽ അനാചാരം, ഖുർആൻ ഓതിയാൽ അനാചാരം, ലാഇലാഹില്ലല്ലാഹ് അനാചാരം, ദിക്ര് ചൊല്ലിയാൽ അനാചാരം, ഖബറിന്റെ നിന്ന് കൈയുയർത്തി ദുആർന്നാൽ അനാചാരം, തൽക്കീൻ ചൊല്ലിയാൽ അനാചാരം. അനാചാരം നമ്മുടെ സമുദായത്തിൽ വേറെ എത്രയുണ്ട്. അതിനെതിരെ ശബ്ദിക്കാതെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് കുറെ വേണ്ടാത്തതും പറഞ്ഞു പോകുന്ന കുറെ കക്ഷികളുണ്ട് ഈ സമുദായത്തിന് ഭാരമായി നടക്കുന്നവർ. ചോദിക്കട്ടെ, അവർക്ക് ഈ സമുദായത്തിന്റെ സംസ്കരണത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ എന്താണ് അവർ ചെയ്തിട്ടുള്ളത്? ഈ സമുദായത്തിന്റെ സംസ്കരണത്തിന് വേണ്ടി അവരെന്താണ് പ്രവർത്തിച്ചത്? ഞാൻ ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അന്യ സ്ത്രീകളെ ഫോട്ടോ പിടിച്ചെടുക്കാൻ വേണ്ടി വീഡിയോ കൊണ്ട് അന്യ പുരുഷൻ. ചോദിക്കട്ടെ, വീഡിയോ പിടിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. ഇപ്പൊ ഇവിടെ വീഡിയോ പിടിക്കുന്നുണ്ട് എന്റെ വേദാണ്. അതെ, അദ്ദേഹം ഒരു പുരുഷനാണ്, അന്യ സ്ത്രീയല്ല. ഇനിയോ ഞാൻ പറയട്ടെ, എന്നെ പിടിക്കുന്നതോ ഒരു പുരുഷനാണ്, ഞാനും പുരുഷനാണ്, എന്നെ കാണാനും തൊടാനും പറ്റുന്ന വ്യക്തിയാ പിടിക്കുന്നത്. നേരെ മറിച്ച് അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് ലൈറ്റും അടിച്ചിട്ട് അന്യ പുരുഷൻ നോക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നതും അന്യ പുരുഷൻ നോക്കിയിട്ട് ആ വീഡിയോയിൽ പിടിക്കുന്നതും ഏത് ഇസ്ലാമിലാണ് അനുവദിച്ചത്? ചോദിക്കട്ടെ, അവിടെയും വേണം മുസ്ലിയാര്, അവിടെയും വേണം ഖാദിയാര്, അവിടെയും വേണം മുദരിസ്. നേതാക്കന്മാരെല്ലാ കല്യാണത്തിനും കയറി ഇറങ്ങണം, പക്ഷേ കയറാൻ പറ്റുന്നില്ല. കാരണം പെണ്ണിനെയും ഈ മുസ്ലിയാരെ ഒന്നായിട്ട് പിടിച്ചെടുക്കുകയാണ്, പിന്നെ കൊണ്ടുപോയിട്ട് അതിങ്ങനെ കാണുകയാണ്. ചോദിക്കട്ടെ, തെറ്റുകളിൽ നിന്ന് മുക്തമായ കല്യാണം ആവശ്യത്തിനല്ലാതെ പോകേണ്ടതില്ലെന്നല്ലേ പരിശുദ്ധ ദീനിന്റെ നിയമം? ഞാനിപ്പോഴതിലേക്കൊന്നും കടന്ന് വിശദമായി സംസാരിക്കുന്നില്ല, സൂചനയ്ക്ക് വേണ്ടി മാത്രം പറയുകയാണ്. നമ്മുടെ സമുദായം എത്രയാണ് അത് പതിക്കുന്നത്? നമുക്ക് എന്താണ് ഇതിന്റെ ആവശ്യം? നമുക്ക് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ച് ഈമാനോടെ മരിച്ചുകൂടെ സഹോദരന്മാരെ? അതുകൊണ്ടിരിക്കട്ടെ, എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കണം. ജീവിതത്തിൽ തോന്നിവാസം പാടില്ല. ഇനിയൊരു കാര്യം പറയട്ടെ, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, അതേ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന നിലക്ക് രണ്ടാളും കൂടി ഇറങ്ങി. അതേ ഒരു കുടുംബത്തിന്റെ സമീപത്തേന്ന് രണ്ടാളും ആവശ്യപ്പെടുകയാണ്. അവര് പറയാണ്, ഞങ്ങൾക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു തരുമോ? സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് മഹാന്മാരോടും ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഉടനെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, അന ബിലാൽ, ഞാൻ ബിലാലാണ്. വഹാദാ സുഹൈബ്, സുഹൈബാണ്. ഞങ്ങളുടെ ഒരു കാര്യം അറിയോ, ഞങ്ങൾ മുമ്പ് പേച്ചവരായിരുന്നു. അള്ളാഹ് ഞങ്ങളെ ഹിദായത്താക്കി. കുന്നാ മംലൂക, ഇനി ഞങ്ങൾ മുമ്പ് വേറെ ഒരു ഉടമസ്ഥന്റെ കീഴിലുള്ള അടിമകളായിരുന്നു. അള്ളാഹ് ഞങ്ങൾ ഇത്തുകയിൽ നിയോജിപ്പിച്ചു. കുന്നാഹിലിന് മുമ്പ് ഞങ്ങൾ വലിയ ദരിദ്രന്മാരായിരുന്നു. അള്ളാഹ് പിന്നെ അള്ളാഹു തല ഐശ്വര്യം തന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാണോ? അൽഹംദുലില്ലാഹ്. ഇനി നിങ്ങൾ വിവാഹം കഴിച്ചു തരാതെ തിരിച്ചേക്കാണോ? ഫസുബ്ഹാനല്ലാഹ്. നിങ്ങൾ വിവാഹം കഴിച്ചു തരുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. വിവാഹം കഴിച്ചു തന്നാ അൽഹംദുലില്ലാഹ്. ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് എപ്പോഴും ഓർമ്മ തന്നെയാണ് എന്ന സൂചനയിലാണ് സംസാരം. ഉടനെ തന്നെ ആ കുടുംബക്കാര് പറഞ്ഞു, ബൽതുസഫാനെ, നിങ്ങൾക്ക് രണ്ടാക്കും വിവാഹം കഴിച്ചു തരാൻ തീരുമാനിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അവരും ചൊല്ലി അൽഹംദുലില്ലാഹ്. അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് മഹാന്മാരെ ജീവിതം. അപ്പൊ സുഹൈബ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലൗ ദക്കർത്ത മസാഹിദന ഫസബാബിഖന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല ബിലാലെ, നമ്മൾ കല്യാണം കഴിക്കാൻ പോയല്ലേ, അപ്പൊ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ പറയണ്ടി, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നു, എന്ത്, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരുപാട് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തവരാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ തുടക്കത്തിലെ ഇസ്ലാമിലുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മഹത്വം കുറച്ച് പറഞ്ഞുകൂടായിരുന്നോ? വിവാഹാന്വേഷണം നടത്തുമ്പോ നിങ്ങളിങ്ങനെ, ഞങ്ങൾ പണ്ട് അടിമകളായിരുന്നു, ഞങ്ങൾ ഇപ്പം പിന്നെ അള്ള മോചിപ്പിച്ചതാണ്, പണ്ട് ദരിദ്രരായിരുന്നു, ഇപ്പൊ അള്ളാഹുത്തല ഐശ്വര്യം തന്നതാണ് എന്നിങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് നിങ്ങൾക്ക് അതാ നിങ്ങളുടെ മഹത്വങ്ങളൊക്കെ കുറച്ച് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചു സുഹൈബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു മറുപടി, ഉസ്കുത്ത് മിണ്ടാതിരിക്കണോ, ഉസ്കുത്ത് മിണ്ടാതിരിക്കണോ, ഫഖദ് സദഖ്തു ഫഅങ്കഹക സിദ്ഖു, ഞാനുള്ളത് പറഞ്ഞു, ഉള്ളത് പറഞ്ഞപ്പോൾ എനിക്ക് വിവാഹവും കിട്ടി, നിൽക്കും ഭാര്യനും കിട്ടി. കൊടുക്കുന്നവൻ അള്ളിയാണ് എന്ന് ഉറപ്പിക്കണോ, കൊടുക്കുന്നവൻ അള്ളിയാണ് എന്ന് ഉറപ്പിക്കണം. അതാ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ അർത്ഥം. സുബ്ഹാനല്ലാഹ്. കുറെ ബ്രോക്കർമാരുണ്ട്, കുറെ ബ്രോക്കർമാര്, എല്ലാറ്റിലുണ്ടല്ലോ ബ്രോക്കർമാര്. പെണ്ണിന് ഇല്ലാത്ത കുറേ മഹത്വം കെട്ടി അങ്ങോട്ട് പറഞ്ഞു, അതുപോലെ തന്നെ വരന് ഇല്ലാത്ത കുറേ മഹത്വം കെട്ടി പറഞ്ഞു, ചതിച്ച് കല്യാണം കഴിപ്പിക്കുന്നവര്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വരുന്നു ഒരു കുടുംബം, നബിയെ, ഒരാൾക്ക് ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു,
കല്യാണം കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് മൂപ്പര് താടിക്ക് ചായം കൊടുത്തതാ, അതുപോലെ തന്നെ തലക്ക് ചായം കൊടുത്തതാ. സംഗതി മൂപ്പരങ്ങനെ ചെറുപ്പക്കാരനൊന്നല്ല, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു. നബി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കഠിനമായ അടിയടിച്ച് ശിക്ഷിച്ചു. നീ ചതിച്ചുവല്ലേ, കഠിനമായ അടിയടിച്ച് ശിക്ഷിച്ചു, ഇല്ലാത്തത് കാണിച്ചുകൊണ്ട് വിവാഹ സമയത്ത് ഭാര്യയെ ചതിക്കരുത്, ഭർത്താവിനെ ചതിക്കരുത്, അത് കടുത്ത തെറ്റാണ് കേട്ടോ. ഇസ്ലാം ചതിയന്മാരെ മതമല്ല, വിശ്വസ്തന്മാരെ മതമാണ്. وَخِطْبَةٌ تَهْرُمُ فَوْقَ الْخِطْبَةِ إِلَّا بِإِذْنٍ سَابِقٍ إِلَّا بِإِذْنِي سَابِقٍ نِجَابًا ഒരാള് വിവാഹാലോചന നടത്തിയ പെണ്ണ്, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ഭാഗം വിവാഹാലോചന നടത്തിയ ആണ്, അവര് തമ്മിൽ വിവാഹം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വിവാഹാലോചനയും കൊണ്ട് പോകുന്നത് കടുത്ത ഹറാമാണ്. അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ചവർ സമ്മതം തരണം. ഇത് പ്രത്യേകിച്ചും ഓർമ്മിക്കണം. ഒരാൾ ഒരു കല്യാണം പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരുത്തം പോയി പറയാൻ പാടില്ല. അതുപോലെ വേറൊരു പെണ്ണിന് തിരിച്ചും പറയാൻ പാടില്ല. അത് പാടില്ലാത്ത കാര്യമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സഹോദരന്മാരെ, കാണുക എന്ന് പറഞ്ഞത് അതൊരു വലിയ വിഷയമാണ്. അന്യസ്ത്രീയും അന്യപുരുഷനും തമ്മിൽ കാണൽ പാടുള്ള പണിയല്ല. ആ പാടില്ലാത്ത കാര്യം നിക്കാഹിന് വേണ്ടി മാത്രം ഇവിടെ അനുവദിക്കുന്നതാണ് നാം ഇതുവരെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു ഈ വിവാഹാലോചനയെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. ഒരു വിവാഹാലോചന നടത്തുന്ന വ്യക്തി, അത് പെണ്ണിന് വിവാഹാലോചന നടത്തുന്ന ആണാണെങ്കിലും ശരി, ആണിന് നടത്തുന്ന പെണ്ണിന്റെ ഭാഗമാണെങ്കിലും ശരി, നിന്നോട് കൂടിയാലോചന നടത്തിയാൽ അവന് വല്ല തകരാറുണ്ടോ, അല്ലെങ്കിൽ അവൾക്ക് വല്ല തകരാറുണ്ടോ, അങ്ങനെ തുടങ്ങിയൊരു കൂടിയാലോചന നടത്തിയാൽ ഉള്ളത് ഉള്ളതുപോലെ പറയണം, ഉള്ളത് ഉള്ളതുപോലെ പറയണം. സുബ്ഹാനല്ലാഹ്. ഒരു നിക്കാഹ് നടന്നു എന്ന് പറയപ്പെട്ടു. ഞാൻ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോ നിക്കാഹ് നടത്തിയത് എങ്ങനെ അറിയോ? ഈ പെൺകുട്ടീനെ മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, എന്നിട്ടോ വരനോട് പറഞ്ഞോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. നിക്കാഹ് ചെയ്ത മുസ്ലിയാരോട് പറഞ്ഞിരിക്കുന്നു മുമ്പ് നിക്കാഹ് നടന്നിട്ടില്ല. വരനോട് എന്താ പറഞ്ഞത് നമുക്കറിയില്ല. മുസ്ലിയാർ പറയുന്നു മുമ്പ് വിവാഹം നടന്നിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. മുമ്പ് വിവാഹം നടന്നു എന്ന് തന്നെ ആ മുസ്ലിയാർ സ്വാഭാവികമായും പണ്ടത്തെ ഭർത്താവ് തലാക്കിയില്ലിന്റെ രേഖ ഇവിടെ നിന്ന് ചോദിക്കും. പക്ഷെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു, ഫോറം പൂരിപ്പിച്ചു, ഫോറത്തിലും എഴുതി കൊടുത്തു മുമ്പ് വിവാഹം നടന്നിട്ടില്ല. നിക്കാഹിന്റെ വാചകം പറഞ്ഞു മുസ്ലിയാർ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ വരന്റെ ആൾക്കാർ പറയാണ്, വിവാഹം കഴിഞ്ഞ സ്ത്രീയെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കെട്ടിച്ചതാണ്, തലാഖൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് അതെങ്ങനെ ശരിയാകുക എന്ന് അവരെ ചോദ്യം. ചോദിക്കട്ടെ, പക്ഷെ ഈ മൊയ്ലിയാർ രക്ഷപ്പെട്ട് എന്താ കാരണം അറിയോ? മൊയ്ലിയാർ ചോട ഒപ്പിട്ടിട്ടില്ല, ഫോമിൽ ഒപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് മൊയ്ലിയാർ കൊടുക്കൂല. മുസ്ലിയാർ പറയുന്നു തലാഖ് അവിടെ തലാഖ് കിട്ടാണ്ട് ഞാൻ ഒപ്പിടൂല. അതേസമയത്ത് വലിയ പച്ച കള്ളം പറഞ്ഞു കൊടുത്തിരിക്കുന്നു വിവാഹം നടന്നിട്ടില്ല. ഇത്ര അള്ളാഹുനെ പഠിക്കാത്ത കക്ഷികൾ പിന്നെ നിക്കാഹിന് നിൽക്കണോ? സഹോദരന്മാര്, അന്വേഷണം നടത്തുമ്പോൾ ഉള്ളതുള്ളതുപോലെ പറയണം. വലിയ മൂടി വെക്കണ്ട, അതുപോലെ തന്നെ ഭർത്താവിന്റെ ആളുകളും മൂടി വെക്കണ്ട. പുറത്തുള്ള ഒരാളോട് അന്വേഷിച്ചാലും അവര് തുറന്ന് പറയണമെന്നാ പറഞ്ഞത്. ഇതിനുശേഷം മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാ അതാ നോക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിയമം പറയുന്നു. സഹോദരന്മാരെ, പരസ്പരം നോക്കുക, കാണുക, അതിന് വലിയ നിയമം ഇസ്ലാമിലുണ്ട്. ഖുർആൻ പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും
ذلك أزكى لهم إن الله خبير بما يصنعون മുഅ്മിനീങ്ങളോട് പറയൂ നബിയേ യഗുല്ലൂ മിൻ അബ്സാരിഹിം അവരുടെ കണ്ണുകൾ അവരടക്കട്ടെ പുരുഷന്മാർ അന്യ സ്ത്രീകളിലേക്ക് നോക്കാതെ കണ്ണടക്കട്ടെ ذلك أزكى لهم അത് ആണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത് ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു തആല നന്നായി അറിയുന്നവനാണ് ഇത് ഖുർആൻ പറഞ്ഞതുകൊണ്ട് തന്നെ അതാ പണ്ഡിതന്മാർ വിവരിക്കുന്നു യഹ്റു മുന്നറു മുസ്തഹത്തിൻ ബദ ലി അജ്നബിയിൻ ബാലിൻ തഅമ്മുദ മനപൂർവം അതേ പ്രായം തികഞ്ഞ അല്ലെങ്കിൽ കണ്ടാലാശിക്കപ്പെടുന്ന സ്ത്രീയെ പ്രായം തികഞ്ഞ അന്യ പുരുഷന്മാർ നോക്കുന്നത് ഹറാമാണ് എന്നാൽ ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയോ സാക്ഷിയാകാൻ വേണ്ടിയോ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കോ അനിവാര്യതക്കോ നോക്കുന്നതിൽ തെറ്റില്ല വമിസ്ലു തഅലീമിൻ ലിമാ യൽസമുഹ ഇൻ മർഅതുൻ ലം തക്ഫി ഔ മഹ്റമുഹ ومن ورائه جابها لم يمكني وخلوة محظورة لم تكني ഒരന്യ പെണ്ണും അന്യ പുരുഷനും ഒരു സ്ഥലത്ത് തനിച്ചുണ്ടാകുന്നത് കടുത്ത ഹറാമാണ് നന്നായി ശ്രദ്ധിക്കണം ഭർത്താക്കന്മാർ അതാ നാട് വിട്ടുപോയ വീടുകളിൽ ഭർത്താവിന്റെ പ്രായം തികഞ്ഞ അനുജനെയോ ജ്യേഷ്ഠനെയോ ആ വീട്ടിൽ കിടത്തി ഉറക്കുന്ന പരിപാടി കടുത്ത തെറ്റാണ് കേട്ടോ അന്യ പെണ്ണും അന്യ പുരുഷനും ഒരു സ്ഥലത്ത് തനിക്കാൻ പാടില്ല അത് ശരീ ശറഈ വലിയ തെറ്റാണ് ഇതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് ഒരു വാഹനം ഓടിച്ചുകൊണ്ട് അന്യ പുരുഷൻ പോകുന്നു ആ വാഹനത്തിൽ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് പോകുന്നു അന്യ പുരുഷന്റെ കൂടെ പാടുള്ള പണിയല്ല അതുപോലെ ഒരുപാട് പറയാനുണ്ട് എന്നാൽ നിർബന്ധമായത് പഠിക്കാനോ ഇമാം റംലി റളിയല്ലാഹു അൻഹു പോലുള്ളവരുടെ അഭിപ്രായത്തിൽ സുന്നത്തായ കാര്യമാണെങ്കിലും പഠിക്കാൻ വേണ്ടി കാണേണ്ടി വന്നാൽ കാണുന്നതിന് വിരോധമില്ല പക്ഷേ അത് പെണ്ണ് മുഖേന പഠിക്കാനോ അതുപോലെ ഭർത്താവ് മുഖേന പഠിക്കാനോ സൗകര്യമില്ലാത്തപ്പോഴാണെന്ന് പണ്ഡിതന്മാർ പറയുന്നതിന്റെ പുറമേ പണ്ഡിതന്മാർ വിവരിക്കുന്നു വഖീല ഇന്ദ അംനിഹി മിൻ ഫിതിന യുബാഹു മാ യബ്ദു ബിഹാനിൽ മീന ഒരു ദുർബലമായ കൗലുണ്ട് എന്താണ് ആ കൗല് അന്യ പുരുഷന് അതാ തെറ്റായ വിചാരങ്ങളോ വികാരങ്ങളോ അല്ലെങ്കിൽ തടീച്ചയോ അല്ലെങ്കിൽ ദുരുദ്ദേശമോ ഒന്നുമില്ലാതെ ഒരാവശ്യത്തിന് വേണ്ടി പെണ്ണിനെ നോക്കിയാൽ അതിൽ തെറ്റില്ലെന്നൊരു കൗലുണ്ട് ആ ഒരു കുഴപ്പവും വരാൻ പാടില്ല അങ്ങനത്തെ രൂപത്തിൽ മാത്രമേ പറ്റൂ അതേ കൗണ്ടറുകളിൽ ചിലപ്പോൾ സ്ത്രീകളാണ് പല കൗണ്ടറുകളിലും പാസ്പോർട്ട് ഓഫീസിലും അതുപോലെ തന്നെ എയർപോർട്ടിലുമൊക്കെ കൗണ്ടറുകളിൽ പല സ്ഥലത്തും സ്ത്രീകളാണ് അപ്പോൾ അവരോട് ചിലപ്പോൾ നമുക്ക് ബില്ല് കൊടുക്കേണ്ടി വരും വാങ്ങേണ്ടി വരും അതുപോലെ ക്യാഷ് കൊടുക്കേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ കാണേണ്ടി വരും അതും അവിടെയൊക്കെ ഈ അഭിപ്രായം സ്വീകരിക്കാവുന്നതും അല്ലെങ്കിൽ അനിവാര്യതയുടെ വകുപ്പിലായി കാണാൻ പറ്റുന്നതുമാണ് ഇരിക്കട്ടെ വനനിർഹ കനവിരിഹി വഖീലല വഖിന്നതുൻ കഹുർനതിൻ വഖീലല സുബ്ഹാനല്ലാഹ് എന്നാൽ പെണ്ണ് പുരുഷനിലേക്ക് നോക്കുന്നതോ ഷാഫിഈ മദ്ഹബിലെ മദ്ഹബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പണ്ഡിതന്മാരായ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു ദുരുദ്ദേശമില്ലാതെ ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദുരുദ്ദേശമില്ലാതെ പെണ്ണ് പുരുഷനിലേക്ക് ഇങ്ങോട്ട് നോക്കുന്നത് ഹറാമില്ലെന്ന് ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം എന്നാൽ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റേതാണ് പെണ്ണ് അന്യ പുരുഷനിലേക്ക് നോക്കുന്നത് എന്തായാലും ഹറാമാണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളാണ് നമ്മുടെ മദ്ഹബിൽ ഉള്ളത്
എന്നാൽ നഅം വനദറു ശഹവത്തിൻ മുഹറമു ഖത്അൻ വലാ ഫീഹി ഖിലാഫി യഅലമു. വികാരത്തോടുകൂടെയോ നോക്കി രസിക്കുക എന്ന നിലക്കോ ഏത് പെണ്ണിലേക്ക് പുരുഷൻ നോക്കിയാലും പുരുഷനാണ് പെണ്ണ് പുരുഷനിലേക്ക് നോക്കിയാലും രണ്ടും ഹറാമാണെന്നതിൽ തർക്കമില്ല. വികാരത്തോടുകൂടെയാണ് നോക്കുന്നതെങ്കിൽ അന്യ പെണ്ണിനെ നോക്കി രസിക്കുകയാണെങ്കിൽ അന്യ പുരുഷനെ നോക്കി രസിക്കുകയാണെങ്കിൽ അത് ഹറാമു തന്നെ.